Vandera del Redentore vorrei, stolta in cielo, stolta in cielo. E dato in lei, io ho tagliato di scenario che la tavola stessa tassa, ma si muore in antiore. E lui ti ha dato, magari per il nostro conference, di cielo in aereo che la tavola stessa tassa, ma si muore in antiore. Per il mio, e lui, quindi lui, ha dei sani di aereo che la madre di aereo, stessa aereo, ആവശ്യത്തിനായ ദേവദാസന്മാർ എല്ലാവർക്കും എനിക്ക് മുൻപ് ദൈവം പങ്കുവച്ച എന്റെ ആത്മീയ സുഹൃത്തായിരിക്കുന്ന കഥാവിന്റെ പ്രകാശൻ ക്ഷണിച്ചവർ സംഗീതരായിരിക്കുന്ന ദൈവമക്കൾ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും കഥാവിന്റെ നാമത്തിൽ ഉള്ള സേവനകൾ അറിയിക്കുന്നു. ഇത്ര മഹത്തായ ഒരു വേദി പങ്കുവയ്ക്കുവാൻ സമയത്ത് ദൈവം എന്റെ ജീവിതത്തിലേക്ക് ഈ നല്ല അവസരത്തിൽ ഓർത്ത് കഥാവിനെ നന്ദി നടന്ന കൃതിയത്തോടുകൂടെ മഹത്വപ്പെടുത്തുന്നു. ധാരാളം ബസ് യാത്രയൊക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായതുകൊണ്ട് ഈ ലൈറ്റിംഗ് എക്സ്പ്രസ് അഥവാ സൂപ്പർ ഫാസ്റ്റ് എന്നീ ഇത്യാദി ബസ്സുകൾ അതിന്റെ ടയറിൽ ഓടി എത്തേണ്ടത് കൊണ്ട് തുടക്കത്തിൽ ഇച്ചിരി സ്ലോ മോഷൻ ആണെങ്കിലും ഒടുവിൽ അത് ടൈം കീപ്പ് ചെയ്യുന്നതിന് വേണ്ടി അത് വളരെ വേഗത്തിൽ പാലിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എൻ്റെ മുമ്പിലുള്ളതായ സമയപരിമിതി ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് ആ കൃത്യസമയത്ത് യോഗം അവസാനിപ്പിക്കേണ്ട ഒരാവശ്യങ്ങൾ സർക്കാർ കൊണ്ടതുകൊണ്ടും വളരെ വേഗത്തിൽ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവിൻ്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൂത് ഇന്ന് രാത്രി പ്രസ്താവിക്കുവാൻ കർത്താവിൻ്റെ കൂടെ ശ്രമത്തിരുന്നു. ഒരുപാട് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവേ ഞങ്ങളുടെ സ്വസ്ഥ പിതാവേ ഇന്ന് രാത്രി അടിയങ്ങളെ ഒരുമിച്ച് കരുതലേക്ക് കർത്താവേ അവിടുത്തെ തിരുസ്ഥാനത്തിൽ ഞങ്ങളുടെ മധ്യങ്ങളോട് സ്തോത്. അവിടുത്തെ ശക്തമായി ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്ന നിന്റെ മകൾ കൃപയ്ക്കായ സ്തോത് ഇന്ന് രാത്രി തുടർന്നും ഞങ്ങളോട് സംസാരിക്കുന്നതിനായി സ്തോത്. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. അനുഗ്രഹീതമായ ഒരു ചിന്തയിൽ നിന്നുകൊണ്ടാണല്ലോ നാം നമ്മുടെ പ്രഭാഷണ പരമ്പര ആരംഭിച്ചിരിക്കുന്നത്. ക്രിസ്തുവിനെയും അവന്റെ പുനരുത്ഥാനത്തെയും അനുഭവിച്ചറിയുക എന്നുള്ളത് പൗലോസിന്റെ ലേഖനങ്ങളിൽ വെച്ച് ലേഖനങ്ങളുടെ മകള് എന്നറിയപ്പെടുന്ന മഹത്തായ ലേഖനമാണ് ഫിലിപ്പി ലേഖനം എന്ന് പറയുന്നത്. 4 അധ്യായങ്ങളുള്ള ഈ ചെറിയ ലേഖനത്തിലാണ് അപ്പോസ്തലനായ പൗലോസ് തന്റെ ലൈഫ് മാനിഫെസ്റ്റോ അല്ലെങ്കിൽ തന്റെ ജീവിതത്തിലെ ചിരകാല അഭിലാഷങ്ങളെ കുറിച്ച് വളരെ മനോഹരമായി താൻ പ്രസ്താവിച്ചിരിക്കുന്നത്. ഇതിന്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ അഥവാ 3:9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നാം ശ്രദ്ധിച്ചാൽ പൗലോസിന്റെ ജീവിതത്തിലെ 5 വലിയ അഭിലാഷങ്ങളെ തനെടുത്ത് പ്രസ്താവിക്കുന്നത് നമുക്ക് കാണുവാനായി കഴിയും. താമസ ഡോക്ടറിന് ചെറിയ അതിന്റെ ചില ഭാഗങ്ങൾ വളരെ ശക്തമായി ഊന്നൽ പ്രസ്താവിക്കാനിടയായല്ലോ. 1 ക്രിസ്തുവിനെ നേടുക, 2 ക്രിസ്തുവിൽ വസിക്കുക, 3 അവനെയും അവന്റെ പുനരുത്ഥാനത്തിൽ ശക്തിയിൽ അനുഭവിച്ചറിയുക, 4 കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയുക, 5 വല്ലവിലേറിയ മരിച്ചുകയിലുള്ള പുനരുത്ഥാനം പ്രാപിക്കുക. അതിലേറ്റവും പ്രാധാന്യമേറിയതും വളരെ ശക്തമായ ഊന്നൽ നൽകി സ്ഥാപിച്ചിരിക്കുന്ന ഒരു വിഷയമാണ് ക്രിസ്തുവിനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അനുഭവിച്ചറിയുക എന്നുള്ള ദൈവത്തിന്റെ സ്തോത്രം. എന്താണ് ഈ പുനരുത്ഥാനത്തിന്റെ ശക്തി അഥവാ ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി? ഇത് മനസ്സിലാക്കുമ്പോൾ മുമ്പേ നാം കേട്ടതുപോലെ തന്നെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ ആമേൻ അവനെ ക്രൂശിൽ തറച്ചു കൊല്ലുവാനിടയായി. യേശു കർത്താവിനെ ക്രൂശിൽ തറച്ചു കൊന്നതിന് ശേഷം അവനെ അടക്കം ചെയ്യുവാനുള്ള ക്രമീകരണം അതെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അരിമത്തിക്കാരനായ അരിമനാഥന്റെ കാൽപാത പിന്തുടരുവാൻ മനസ്സ് വെച്ച് മുന്നോട്ടിറങ്ങിയ പരീക്ഷ കുലത്തിലെ പ്രമാണിയായിരുന്ന ആദരണീയനായിരുന്ന അരിമത്തിക്കാരനായ യോസഫ് പിലാത്തോസിന്റെ അടുക്കൽ വന്ന് അനുവാദം വാങ്ങിച്ചുകൊണ്ട് യേശുവിന്റെ മൃതശരീരം ആ ക്രൂശും നിറക്കി അന്ന് വരെയും ആരും വെച്ചിട്ടില്ലാത്ത ഒരു പുതിയ കല്ലറയില് യേശുവിന്റെ മൃതശരീരം അടക്കുവാനുള്ള ക്രമീകരണം ചെയ്യുന്നു. യേശു കർത്താവിന്റെ മൃതശരീരം അടക്കുവാനുള്ള ക്രമീകരണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതാ കുറെ പരീക്ഷന്മാർ താടിയിലൂടെ ഒരളവിൽ നീട്ടി വളർത്തി പരീക്ഷ കുലത്തിൽ അറിയപ്പെട്ട കുറെ പരീക്ഷന്മാര് പീലാത്തോസിന്റെ അടുക്കൽ വന്ന് ഇപ്രകാരം പറയുവാനിടയായി. ഈ ചതിയിൽ അഥവാ യേശു കർത്താവിനെ കുറിച്ച് പറയുന്ന കാര്യം അത്ര ഈ ചതിയിൽ അവൻ ജീവനോടെ ഇരുന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട് അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. എന്നാൽ ഞങ്ങൾക്ക് അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് യാതൊരു വിശ്വാസവുമില്ല. എങ്കിലും അവന്റെ മൃതശരീരം അവന്റെ പിന്നാലെ അനുകരിച്ച് നടക്കുന്ന കുറെ ആളുകൾ
മോഷ്ടിച്ച് കൊണ്ടുപോയിട്ട് ഇവൻ ഇപ്രകാരം കെട്ടുകഥ പറഞ്ഞു പിടിപ്പിക്കും, അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്ന്. അങ്ങനെ വരാതിരിപ്പാൻ അവന്റെ കല്ലറ ആവുന്നത്ര ഉറപ്പാക്കണം. യേശു കർത്താവിന്റെ കല്ലറ ആവുന്നത്ര ഉറപ്പാക്കണം. സൗദം പീലാത്തോസ് അനുവാദം കൊടുത്തു, അതെ നിങ്ങൾക്ക് അതെ ഞാൻ ചേവകരെ വിട്ടുതരാം, നിങ്ങൾ ആഗ്രഹിക്കുന്ന അളവിൽ അവന്റെ കല്ലറ ആവുന്നത്ര ഉറപ്പാക്കിക്കൊള്ളുവാൻ. ഇതാ യേശുവിന്റെ കല്ലറ ആവുന്നത്ര ഉറപ്പാക്കുന്ന രംഗമാണ് മത്തായി സുവിശേഷം 27-ാം അധ്യായം അതേ 60-ലുള്ള വാക്യങ്ങൾ നാം ശ്രദ്ധിക്കുന്നത്. യേശു കർത്താവിന്റെ കല്ലറയ്ക്ക് മാത്രം നാല് ചുറ്റും ചേവകരെ ആക്കി നിർത്തി, ആ കല്ലറയുടെ വാതിൽക്കൽ രണ്ട് പടയാളികളെ 24 മണിക്കൂർ ഓൺ ഡ്യൂട്ടിക്ക് നിർത്തി. അത് മാത്രമല്ല, ഒരിക്കലും പുറത്തു വരാത്ത ഒരളവില് ഒരു വലിയ കല്ല് യേശു കർത്താവിന്റെ കല്ലറയുടെ വാതിൽക്കൽ ഉരുട്ടി വെച്ചു, അതിന് സീല് വെച്ചു. ദൈവത്തിന് സ്തോത്രം. ഈ മരമണ്ഡന്മാർ കരുതിയത് എന്റെ യേശുവിനെ ആരെങ്കിലും പുറത്തുനിന്ന് വന്ന് എടുത്തുകൊണ്ട് പോയിട്ട് കെട്ടുകഥ പറഞ്ഞു കൊടുപ്പിക്കും എന്ന്, അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കും. എന്നാൽ എന്റെ ദൈവത്തിന്റെ പദ്ധതിക്കായി ഇന്ന് രാത്രി ഞാൻ കർത്താവിനെ ശ്രദ്ധിക്കുക. എന്റെ യേശു കർത്താവിനെ പുറത്തുനിന്ന് ആരുമല്ല എടുത്തു പുറത്തു കൊണ്ടുവരുവാൻ ആമേൻ. ഇടയായത് മറിച്ച് ഉയരത്തിൽ വസിച്ചിരുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉയരത്തിൽ നിന്ന് അതിശക്തിയോടുകൂടെ കല്ലറയ്ക്കുള്ളിൽ ഇറങ്ങി വന്ന ദൈവത്തിന് സ്തോത്രം. കല്ലറയ്ക്കകത്തായിരുന്ന യേശു ക്രിസ്തുവിന്റെ മൃതശരീരത്തിന്മേൽ ആ ദൈവശക്തിയുടെ വ്യാപാരം ഉണ്ടായപ്പോൾ അകത്ത് കെട്ടപ്പെട്ട അവസ്ഥയിലായിരുന്ന എന്റെ യേശുവിൽ ചലനം സംഭവിക്കാൻ തുടങ്ങി. അകത്ത് കെട്ടപ്പെട്ട അവസ്ഥയിലായിരുന്ന എന്റെ യേശുവിൽ ജീവൻ പ്രാപിക്കുവാൻ തുടങ്ങി. അകത്ത് ചലനം സംഭവിച്ചു തുടങ്ങിയപ്പോൾ പുറത്തുരുട്ടി വെച്ചിരുന്ന കല്ല് സ്വതവേ ഉരുണ്ടു മാറുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. ഈ ശക്തിയെ മനസ്സിലാക്കിയ അപ്പോസ്തലനായ പൗലോസ് വിളിച്ചു പറയുന്നത്, എനിക്ക് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അനുഭവിച്ചറിയണം. ദൈവത്തിന്റെ സ്തോത്രം. യേശു കർത്താവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി ഞാൻ മനസ്സിലാക്കുന്നത്, ദിസ് ഈസ് എ ലിബറേറ്റിംഗ് ഫോഴ്സ്. ഏത് വ്യക്തിയെയും ഏത് ശക്തിയെയും ഒരുപോലെ ആമൻ പരിവർത്തനം വരുത്തുവാൻ രൂപാന്തരം വരുത്തുവാൻ കഴിവുള്ള അതിമഹത്തായ ശക്തിയാണ് ഈ പുനരുത്ഥാനത്തിന്റെ ശക്തി. ഇന്ന് രാത്രിയിൽ ആ പുനരുത്ഥാന ശക്തി പ്രസംഗിക്കുവാനും, അത് മാത്രമല്ല ആമേൻ സുപ്രസംഗം.
അഭിനയിച്ചറിയുക. അഭിനയിച്ചറിയുന്നവർ അനേകം എഴുന്നേറ്റു വരുമ്പോൾ അഭിനയിച്ചറിയുന്നവരെ അല്ല ഇന്ന് സമൂഹത്തിനും സഭയ്ക്കും ആവശ്യം. അനുഭവിച്ചറിയുന്നവരെയാണ് ഈ തളർപ്പ് ആരംഭിച്ചു തുടങ്ങിയെന്ന് ഈ രാത്രി വിളിച്ചു പറയുമ്പോൾ
കൊച്ചിയിൽ നടന്ന അറേനാ ഗോക്കിന്റെ ക്രൂസൈഡിൽ ആ കർത്തദാസൻ ശനിയാഴ്ച മുതൽക്കാലം ഫയർ കോൺഫറൻസിൽ ശുശ്രൂഷിക്കുമ്പോൾ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞ ഒരു ദൂത് ഞാൻ ഈ നിമിഷം ഓർത്തു പോവുകയാണ്. അദ്ദേഹം വിളിച്ചു പറഞ്ഞ ദൂത് ഇതാണ്, യൗവനക്കാരിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ പകർച്ച ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ന് സഭയ്ക്ക് ആവശ്യം ദർശനമുള്ള ചെറുപ്പക്കാരെയാണ്. ദർശനമുള്ള ചെറുപ്പക്കാർ ഇന്ന് ദൈവസഭയിൽ എഴുന്നേറ്റ് വരട്ടെ എന്ന് ആ ദൈവദാസൻ ചലിച്ചുവാനിടയായി. ഈ രാത്രി പുനരുത്ഥാനത്തിന്റെ ശക്തി ഏറ്റെടുക്കുന്ന ദൈവത്തിന്റെ മക്കളെ ഒരു വലിയ സൈന്യമായി മാറിയാണ് സ്വന്തം. മൂന്ന്, ഈ പുനരുത്ഥാനത്തിന്റെ
Thank you.
വർദ്ധിക്കുന്നു, മദ്യപിക്കുന്നവരുടെ എണ്ണം ദൈവസഭയിൽ വർദ്ധിക്കുന്നു, മുഖമലിക്കുന്നവരുടെ എണ്ണം ദൈവസഭയിൽ വർദ്ധിക്കുന്നു, പിടിച്ചുമറിക്കാരുടെ എണ്ണം ദൈവസഭയിൽ വർദ്ധിക്കുന്നു, ഭാര്യ തല്ലുന്നവർ ഭാര്യ തല്ലു വായിക്കുന്നവരുടെ എണ്ണം ദൈവസഭയിൽ വർദ്ധിക്കുന്നു. പുനരുത്ഥാനത്തിന്റെ ശക്തി ഇറങ്ങി വന്ന യഥാർത്ഥമായ ഒരു രൂപാന്തരം ഇന്ന് കുടുംബങ്ങളിൽ സഭയ്ക്കകത്ത് ഉണ്ടായി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളവർ പുറത്തു പോകുമെന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുക. This provides a sociological challenge. എന്താ സോഷ്യോളജിക്കൽ? മുന്നേ ഓർപ്പിച്ചതുപോലെ സാമുദായിക സംഘടന വ്യത്യാസം കൂടാതെ എന്റെ സഭയിൽ അതൊന്ന് വെളിപ്പെട്ടു വരണമെന്ന് ഈ രാത്രി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം.